തൃക്കാക്കരയിൽ ജോഡ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട അന്നു മുതൽ വാസ്തവത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വളരെ കടുത്ത വളരെ ക്രൂരമായ സൈബർ ആക്രമണമാണ് ഞങ്ങൾ നേരിടുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് പഠിച്ചു വളർന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിന്ന് ഉപരിപഠന പഠനവും പൂർത്തിയാക്കി ഈ ലിസി പോലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ 10 വർഷമായി ഹൃദ്രോഗ വിദഗ്ധനായി ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അന്നു മുതൽ വളരെ ക്രൂരമായ പരിഹാസവും ട്രോളുകളും വ്യാജ വാർത്തകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്നേ വരെ അതിനൊന്നും വ്യക്തിപരമായ മറുപടി പറയണമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല, അതിന് മെനക്കെട്ടിട്ടുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പെന്നാൽ അത് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലോ, അത് നയങ്ങളും രാഷ്ട്രീയവും തമ്മിൽ വികസന സ്വപ്നങ്ങൾ പറഞ്ഞ് മത്സരിക്കുന്ന ആരോഗ്യകരമായൊരു മത്സരമായിരിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാസ്തവത്തിൽ ഇത് എല്ലാ പരിധികളും വിടുന്ന ഒരവസ്ഥയിലാണുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു വ്യാജ വീഡിയോ എന്നോ എവിടെയോ കറങ്ങിയിരുന്ന ഒരു വ്യാജ വീഡിയോ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. വാസ്തവത്തിൽ എത്ര ക്രൂരമാണിത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഞങ്ങളൊരു ചെറിയ കുടുംബമാണ്, രണ്ട് കൊച്ചു പെൺകുട്ടികളും ഞാനും അദ്ദേഹവും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. ഞങ്ങൾ രണ്ടുപേരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും പഠിക്കണ്ടേ? അവർക്കിനി സ്കൂളിൽ പോകണ്ടേ? ഇലക്ഷൻ 31-ാം തീയതി കഴിയുമല്ലോ. അതിലാരെങ്കിലും ഒരാൾ ജയിക്കുകയോ മറ്റേയാൾ തോൽക്കുകയോ ചെയ്യും. അതല്ലേ രാഷ്ട്രീയം, അതല്ലേ തിരഞ്ഞെടുപ്പുകൾ സാധാരണ. അതിനുശേഷവും നമുക്കെല്ലാവർക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ളതല്ലേ? എതിർവശത്ത് ആരെക്കുറിച്ചെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി ജോ വ്യക്തിപരമായി ഒരു വാക്കെങ്കിലും മോശമായി പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് കാണിക്കുന്ന മര്യാദയും മാന്യതയും തിരിച്ചു പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റാണോ? വാസ്തവത്തിൽ ഇരുഭാഗത്തും എതിർപക്ഷത്തെ ഇരുഭാഗത്തുമുള്ള മുതിർന്ന നേതാക്കൾ, തലമുതിർന്ന നേതാക്കൾ ഒരുപാട് പേരുണ്ടല്ലോ, അവരോടുള്ള ഒരു അപേക്ഷയാണ്. വാസ്തവത്തിൽ നിങ്ങൾക്കും കുടുംബമില്ലേ? നിങ്ങൾക്കും മക്കളും പേരക്കിടാങ്ങളും കൊച്ചുമക്കളും ഒക്കെ ഇല്ലേ? നിങ്ങളുടെ മക്കളുടെയോ പേരക്കിടാങ്ങളുടെയോ പ്രായമുള്ള ഒരു കുടുംബത്തെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ അണികളോട് പറയേണ്ടതല്ലേ ഇത് ശരിയല്ല എന്ന് ഒന്ന് താക്കീത് നടത്തേണ്ടതല്ലേ? അവിടുത്തെ യുവ നേതാക്കന്മാരോടൊരു അപേക്ഷയുണ്ട്. നിങ്ങളെപ്പോലെ ഒരാളാണ്, ഒരു യുവാവാണ്, പ്രൊഫഷനിൽ തൻ്റെ വൈദഗ്ധ്യം തെളിയിച്ച ആളാണ്. അദ്ദേഹം നിങ്ങൾക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയായി വന്നു എന്നൊരൊറ്റ കുറ്റം കൊണ്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ഇങ്ങനെ ക്രൂരമായി വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങളും നിങ്ങളുടെ അണികളോട് ചോദിക്കേണ്ടതല്ലേ? എനിക്കപ്പോൾ എല്ലാവരോടുള്ള ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന് പിന്തിരിയണം. വ്യക്തിഹത്യയും വ്യാജ പ്രചരണങ്ങളും കള്ള വീഡിയോകളും ഒക്കെ നിർത്തണം. ഇത് കേരളമല്ലേ, മനുഷ്യരിതൊക്കെ കാണുകയല്ലേ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനമല്ലേ തൃക്കാക്കരയിലുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും നയങ്ങളും വികസന പദ്ധതികളും പറഞ്ഞ് ആരോഗ്യകരമായ ഒരു മത്സരത്തിലേക്ക് വരണമെന്നൊരു അപേക്ഷയാണ് എല്ലാവരോടും പറയാനുള്ളത്. രണ്ട് എതിർപക്ഷത്തുള്ള രണ്ട് മുന്നണികളും ഇതിൽ ഒരു നിലപാട് അറിയിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ നിലപാട് അറിയിക്കാനോ തർക്കത്തിനോ ഒന്നുമല്ല, വാസ്തവത്തിൽ ഒരു അപേക്ഷയാണ്. ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന് പിന്മാറണം. വാസ്തവമൊന്നും ഇല്ലല്ലോ, പച്ചക്കള്ളമല്ലേ, കിട്ടി ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോകളല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നേതാക്കളോടുള്ള ഒരു അപേക്ഷയാണ്, ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇത് വളരെ ക്രൂരമല്ലേ? എല്ലാവർക്കും കുടുംബമുള്ളതല്ലേ? ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്കിവിടെ ജീവിക്കണ്ടേ? കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ? അവരുടെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും കാണണ്ടേ? എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണ്ടേ? ഈ നമ്മളും മനുഷ്യരല്ലേ, മനുഷ്യരായ നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ സ്ഥാനത്തെങ്കിൽ വിഷമം ഉണ്ടാവില്ലേ? കുടുംബവും ഭർത്താവും, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യക്തിപരമായി ഒരുപാട് ട്രോളുകളൊക്കെ വന്നു. നമ്മളതൊന്നും കാര്യമാക്കിയില്ല. വാസ്തവത്തിൽ അത് ഈ നിലപാടുകളാണ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവരോട് എന്ത് പറയാൻ എന്നുള്ള മട്ടിലേ എടുത്തുള്ളൂ. പക്ഷെ കുടുംബത്തെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാവുമ്പോൾ അത് അതിനെ പ്രതികരിക്കേണ്ടതാണ് എന്ന് തോന്നി. ഇതിലൊരു ഭീഷണിയുടെ ഒരു കാര്യം, ഇതിലൊരു ഭീഷണിയുടെ സ്വരം കൂടിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആരെങ്കിലും ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഞങ്ങൾക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയായാൽ ഇതാണ് അനുഭവം, നിങ്ങൾ സൂക്ഷിച്ചോ എന്നൊരു ഭീഷണി ഇതിലില്ലേ? അങ്ങനെ പാടുണ്ടോ? രാഷ്ട്രീയം നമ്മൾക്ക് എല്ലാവർക്കും ശബ്ദിക്കാനുള്ള ഇടമല്ലേ, നമ്മളുടെ എല്ലാ ശബ്ദം കേൾക്കണ്ടേ? ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദത്തിന് ആയുധങ്ങളില്ലാതെ നിരായുധരായി നിൽക്കുന്ന ആൾക്കാരാണ് എതിർവശത്തുള്ളതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് എന്നെ പോലെ തന്നെ പൊതുവിൽ കേരളീയ സമൂഹം ഇതിനെ അങ്ങനെ തന്നെ എടുക്കും. രാഷ്ട്രീയമായി എതിരിടാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണല്ലോ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നത്. അത് ശരിയല്ല, ക്രൂരമാണ്. ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല. പാർട്ടി ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിയമ നടപടികളെ പിന്തുടരുക തന്നെ ചെയ്യും. സോഷ്യൽ മീഡിയ പേജുകളിലാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. തങ്ങൾക്ക് ഇതുവരെ യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. ബി ജെ പി മാത്രമാണ് എന്ന് കരുതുന്നുണ്ടോ ഈ വിഷയത്തിൽ? ഇല്ല, ഞാനതിലൊരു കക്ഷി രാഷ്ട്രീയം പറയാനില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, ഈ എതിർപക്ഷത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പറ്റി ഒരു വാക്കെങ്കിലും മോശമായി ഞങ്ങളിൽ ആരെങ്കിലും സംസാരിച്ച് നിങ്ങൾ കേട്ടോ? അങ്ങോട്ട് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാന്യത, അതിൻ്റെ ഒരു അംശമെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ.